നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും വി ആർ വൺ ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്റർനാഷണൽ മിസ്സിംഗ് ചിൽഡ്രൻസ് ഡേയെ കുറിച്ചാണ്. എല്ലാ വർഷവും മെയ് 25 തീയതിയാണ് ഇത് ആഘോഷിക്കുന്നത്. ഇതുകൂടാതെ ഈ സെയിം ഡേറ്റിൽ തന്നെയാണ് അമേരിക്കയിൽ നാഷണൽ മിസ്സിംഗ് ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കുന്നത്. ഇന്റർനാഷണൽ മിസ്സിംഗ് ചിൽഡ്രൻസ് ഡേയുമായി ബന്ധപ്പെട്ട് 1998 ഇന്റർനാഷണൽ സെന്റർ ഫോർ മിസ്സിംഗ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രൻസും US നാഷണൽ സെന്റർ ഫോർ മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രൻസും കൂടി ചേർന്ന് സംയുക്തമായി ഒരു സംരംഭം ആരംഭിച്ചു. ദി ഗ്ലോബൽ മിസ്സിംഗ് ചിൽഡ്രൻസ് നെറ്റ്വർക്ക് എന്നാണ് അതിന്റെ പേര്. ഇതുവഴി കാണാതായ കുട്ടികളുടെ അന്വേഷണത്തിന്റെ ഫലപ്രാപ്തി മെച്ചപ്പെടുത്തുന്നതിനായി കാണാതായ കുട്ടികളുടെ വിവരങ്ങളും ചിത്രങ്ങളും പ്രചരിപ്പിക്കുക എന്നായിരുന്നു ഇതിന്റെ മെയിൻ ഉദ്ദേശം. ഈ നെറ്റ്വർക്കിൽ 29 രാജ്യങ്ങളാണ് അംഗമായിരുന്നത്. എല്ലാ വർഷവും മെയ് 25 ദ ഗ്ലോബൽ മിസ്സിംഗ് ചിൽഡ്രൻസ് നെറ്റ്വർക്ക് കാണാതായതും തട്ടിക്കൊണ്ടുപോയതുമായ കുട്ടികളെ ആദരവറിയിക്കുകയും വീണ്ടെടുക്കപ്പെട്ട കുട്ടികളെ അവരുടെ സന്തോഷത്തിനായി ആഘോഷിക്കുകയും ചെയ്തിരുന്നു. ഇനി നമുക്ക് മെയ് 25 ഇന്റർനാഷണൽ മിസ്സിംഗ് ചിൽഡ്രൻസ് ഡേ ആയിട്ട് തെരഞ്ഞെടുക്കും ുള്ള കാരണം എന്താണെന്ന് നോക്കാം. 1979 മെയ് 25 ന്യൂയോർക്ക് സിറ്റിയിലെ 6 ഏദൻസ് പാസ്റ്റ് എന്ന കുട്ടിയെ കാണാതായതിനെ തുടർന്ന് മെയ് 25 US കാണാതായ കുട്ടികളുടെ ദിനമായി പ്രസിഡന്റ് റൊണാൾഡ് റീഗൽസ് 1983 ഈ ദിനം സ്ഥാപിച്ചത്. 2001 ഈ ദിനത്തിൽ മിസ്സിംഗ് ആയ കുട്ടികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ലോകമെമ്പാടും ഈ ദിനം ആചരിച്ചു തുടങ്ങി. 1979 മെയ് 25 രാവിലെ 113 പ്രിൻസ് സ്ട്രീറ്റിലെ തന്റെ സഹോ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഏദൻ തനിയെ സ്കൂളിലേക്ക് പുറപ്പെട്ടു. പക്ഷേ ആ കുട്ടി സ്കൂൾ ബസ്സിൽ കയറിയതുമില്ല. ക്ലാസ്സിൽ ഏദൻസിന്റെ അഭാവം ടീച്ചർ ശ്രദ്ധിച്ചെങ്കിലും പ്രിൻസിപ്പലിനെ അറിയിച്ചില്ല. സ്കൂൾ കഴിഞ്ഞ് ഏദൻ വീട്ടിലെത്താത്തതിനെ തുടർന്ന് അമ്മ ജൂലി പോലീസിനെ വിവരമറിയിച്ചു. അങ്ങനെ പോലീസ് നഗരം മുഴുവൻ ആ കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ തുടങ്ങി. കാണാതായ കുട്ടിയുടെ പോസ്റ്റർ എന്ന് പറയുന്ന ഏദൻസിന്റെ ഛായാചിത്രം പതിപ്പിക്കുകയും ചെയ്തു. ഏദന്റെ അച്ഛൻ ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് ഏദൻസിന്റെ കുറെ ഫോട്ടോ ശേഖരങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഏദൻസ് അപ്രത്യക്ഷനായി. വർഷങ്ങൾക്ക് ശേഷം 1980 തുടക്കത്തിൽ ഒരു മിൽക്ക് കാർട്ടൂണിലെ ഫോട്ടോയിൽ ഏദൻസിന്റെ ഫോട്ടോയും അച്ചടിച്ചു വന്നു. ഈ ക്യാമ്പയിനുകളിൽ പ്രൊഫൈൽ നേടിയ ആദ്യത്തെ കുട്ടിയായി ഏദൻ മാറി. പിന്നീട് 1983 പ്രസിഡന്റ് റൊണാൾഡ് റീഗൽ മെയ് 25 ഏദന്റെ തിരോധാനത്തിന്റെ വാർഷികമായ അന്ന് അമേരിക്കയിൽ കാണാതായ കുട്ടികളുടെ ദിനമായി പ്രഖ്യാപിച്ചത്. 2001 കുട്ടി മരിച്ചെന്ന് ലീഗലി ഡിക്ലെയർ ചെയ്തു. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം 2010 ആയപ്പോഴേക്കും ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്തു. പിന്നീട് 2014 പെഡ്രോ ഹെർണാണ്ടസ് എന്ന് പറയുന്ന ആള് കുറ്റസമ്മതം നടത്തി. അദ്ദേഹമാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്നും കൊലപ്പെടുത്തിയെന്നും സമ്മതിച്ചു. അങ്ങനെ കുറെ നാളത്തെ തെളിവെടുപ്പുകൾക്കും ഹിയറിംഗുകൾക്കും ഒടുവിൽ 2017 April 18 ഹെർണാൾസിനെ 25 മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. അതുകൂടാതെ 25 വരെ ഹെർണാൾസിന് പരോളിന് അർഹതയില്ലെന്ന് വിധിക്കുകയും ചെയ്തു. ഇന്നത്തെ കാലഘട്ടങ്ങളിലും കുട്ടികളുടെ മിസ്സാവുന്നതും തട്ടിക്കൊണ്ടുപോകുന്നതും വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാരന്റ്സും കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയിലുത്തേണ്ട കാലഘട്ടമാണിത്. ഇന്റർനാഷണൽ മിസ്സിംഗ് ചിൽഡ്രൻസ് ഡേയെ കുറിച്ചുള്ള വീഡിയോ എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോയ്ക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ തുടർന്ന് വിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. വീഡിയോ കണ്ട എല്ലാ പ്രേക്ഷകർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.